ഹായ് ഫ്രണ്ട്സ് എല്ലാവരും കെ എസ് ഗപ്പി ഹാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ലോ കോസ്റ്റിൽ നിർമ്മിച്ച ഒരു ഗപ്പി ടാങ്കിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഗപ്പി ടാങ്ക് നമ്മൾ നിർമ്മിച്ച സമയത്ത് നമ്മുടെ ഈ ഫോണില്ലാത്ത കാരണം നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ അതാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ വളരെ ചെലവ് കമ്മിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതില് നമുക്ക് വന്ന ചെലവ് എന്ന് വെച്ചാൽ ടാർ വാങ്ങാൻ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ചെലവ് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തതാണ് ഇതിന്റെ സൈഡ് കണ്ടോ നമ്മൾ ഓടാണ് വെച്ചിരിക്കുന്നത് ഇത് നല്ല നല്ല നമുക്ക് ചിലവ് കമ്മിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് നമ്മൾ ചുറ്റും ഓടാ വെച്ചിരിക്കും നമ്മൾ ഓട് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ചാക്ക് വിരിച്ചിട്ടുണ്ട് ചാക്ക് വിരിച്ചത് എന്തിനാ പറഞ്ഞാൽ നമ്മൾ ടാർപ്പായി ഓട്ടേണ്ടാകിട്ട് നമ്മൾ അടിയിൽ ചാക്ക് വിരിച്ചിട്ടുണ്ട് ചാക്ക് ഏകദേശം ശേഷം നമ്മളതിപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് സെക്ഷനിൽ നമ്മൾ ടാർപ്പായി വിരിച്ചിട്ടുണ്ട് അതിന് അതിന് ശേഷം നമ്മൾ ടാർപ്പായി വിരിച്ചു നേരെ ഈ കല്ലുകൾ വെക്കുകയായിരുന്നു സൈഡുകളിൽ കല്ല് വെച്ചു കല്ല് വെക്കുന്ന കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ചെയ്തത് ടെറസിന് മുകളിലായത് കാരണം കാറ്റ് നന്നായി അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടാർപ്പായി പറന്ന് പോകാണ്ടിരിക്കാനാണ് അതുകൊണ്ടാണ് നമ്മൾ കല്ല് ചുറ്റും വെച്ചത് അപ്പം നമുക്കിതിൽ മൊത്തം ഏകദേശം ഈ രണ്ട് പോണ്ട് നിർമ്മിക്കാൻ ഓട് ആവശ്യം വന്നിട്ടുള്ള ഒരു അമ്പതിന് മേലെ ഓട് ആവശ്യം വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കാരണം നമ്മൾ ഓട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ് അപ്പം നമുക്ക് വളരെ ചിലവ് കമ്പി നമുക്കിപ്പോൾ ഇതിൽ ചിലവ് വന്നത് കാരണം നമ്മൾ ടാർ വാങ്ങാൻ മാത്രമാണ് ടാർ നമ്മൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം അവർ ഈ ഒരു ടാർപോളിയും ഏകദേശം നമുക്ക് ഒരു കിലോയ്ക്കാണ് കിട്ടിയത് ഒരു കിലോ ഏകദേശം അവിടെ മുന്നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അത് കഴിഞ്ഞിട്ട് കല്ല് വെച്ചതിന് ശേഷം ഇതിൽ ഡയറക്റ്റായി വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് മീൻ എന്തായാലും ഒരു ഒരാഴ്ച നമ്മൾ വെള്ളം സെറ്റ് ചെയ്യാൻ നിർത്തും സെറ്റ് ചെയ്തിട്ട് നമ്മൾ മീന് വിടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ വെള്ളത്തിലുണ്ട് അത് കാരണം ബ്ലീച്ചിങ് പൗഡറുള്ളത് കാരണം മീന് ചാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് നമ്മളൊരു ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് നമ്മളിതിൽ ഡയറക്റ്റായി മീൻ വിടുന്നുള്ളൂ അതുമാതിരി തന്നെ നമുക്ക് വെള്ളം നിറച്ച് നമുക്ക് അല്ലെങ്കിൽ നമുക്കിതിൽ ടാർപോളിന് എന്തെങ്കിലും ഓട്ടോ ഉണ്ടാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ നമ്മളതിൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടോ നമ്മളി മീന് വിടുകയുള്ളൂ മീനിനു വിടുന്ന അപ്ഡേഷൻ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ നമ്മൾ വിട്ടുപോയി വിട്ടുപോയതിൽ നമുക്ക് ആദ്യം നമ്മളതിൽ ടാ ഒരു കൊതുക് വരെ വെക്കേണ്ടതുണ്ട് കാരണം ഇതിൽ നമ്മുടെ ചുറ്റും മരമുള്ളത് കാരണം നമ്മുടെ പുളിയിലകളൊക്കെ പുളിമര ഉള്ളതുകൊണ്ട് പുളിയില വീഴുന്നതിൽ കൂടുതലാണ് അപ്പോൾ വെള്ളം വേഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ ഇതാ കല്ല് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ടാർ ഇത് കൊതുക് വില വിരിയാൻ വേണ്ടിട്ട് അവർ ഓരോന്നായി കല്ലൊക്കെ എടുത്ത് താഴെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നേരെ കൊതുക് വില വിരിച്ചിട്ട് കല്ല് മേലെ വെക്കാം ഇല്ലെങ്കിൽ കൊതുക് വില വെക്കുന്ന ഉപയോഗം പറഞ്ഞാൽ ചപ്പുകൾ വീഴില്ല ചപ്പ് വീണമെന്ന് പറഞ്ഞാൽ വെള്ളം വേഗം കേടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം കല്ലുകളൊക്കെ എടുത്ത് ഇനി നമുക്ക് നേരെ കൊതുകുവല വിരിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊതുക് വില ഇത് വലിയ കൊതുക് വിലയാണ് നമ്മൾ രണ്ടായി അടക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിൽ നേരെ വിരിക്കലും കല്യങ്ങൾക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാർമാർ നമ്മുടെ കൊതുക് വില വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊതുവല വിരിച്ചിട്ട് ഇതിന് മേലെ നമുക്ക് കല്ല് വെക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കൊതുക് വില പറന്നു പോകുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കൊതുവല വിരിച്ചിട്ട് അതിന് മേലെ കല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ് ചെയ്യാൻ മറക്കണ്ട അതുമാതിരി തന്നെ ഈ ബെല്ലൈക്കനും കൂടെ അടിച്ചു പറഞ്ഞാൽ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിൽ മീൻ വിടുന്ന അപ്ഡേഷൻ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഫ്രണ്ട്സ് തീർച്ചയായും നിങ്ങൾ സബ് ചെയ്യാനും അതുമാര് ലൈക്ക് അടിക്കാനും മറക്കണ്ട